ഹലോ ഫ്രണ്ട്സ്, ബിഡോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്കാമിനെ പറ്റിയിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ സ്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കണം. നിങ്ങൾ കുറേ പേര് ചിലപ്പോൾ ഇപ്പം തന്നെ അറിയാതെ ഈ ഒരു സ്കാമിൽ പെട്ടിട്ടുണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ കാണുക, കാരണം നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു ഫണ്ട് പോലും മിസ്സാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. കുറേ പേര് തെറ്റിദ്ധാരണയിൽ ഈ ഒരു സ്കാമിൽ പോയി പെടാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. വലിയ വലിയ യൂട്യൂബേഴ്സ് പോലും ഈ ഒരു സ്കാമിനെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെല്ലാം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മസ്റ്റായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായി കണ്ട ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും നമുക്ക് അധികം വൈപ്പിക്കാൻ നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ടേക്ക് നമുക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കാമിനെ പറ്റിയിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്കാമാണെന്ന് നമുക്ക് അറിയാൻ തന്നെ കുറച്ച് ടൈം എടുത്തുനിന്ന് വരാം, കാരണം അത്രത്തോളം ജെനുവിനിറ്റിയിലാണ് ഇവർ ഈ ഒരു സ്കാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ ഫേമസ് ആയിട്ടുള്ള ക്രിപ്റ്റോ യൂട്യൂബേഴ്സ് പോലും ഇപ്പോൾ ഈ ഒരു സ്കാമിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല കുറേ പേര് അറിയാതെയും ഈ ഒരു സ്കാമിൽ പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ബി ടി സി ഇപ്പോൾ ഒന്ന് ക്രാഷ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബി ടി സി ഒരു സഡൻ ക്രാഷ് നമുക്ക് ഇവിടെ ഫേസ് ചെയ്തു. 17,200 $16,800 വരെ പോയി. അവിടെ നമ്മൾ $16,800 നമ്മൾ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവർ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് December 13th and 14th സി പി ഐ മീറ്റിംഗ് ആൻഡ് എഫ് എം സി മീറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു വോൾട്ടാലിറ്റിയും കാണാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു ട്രസ്റ്റ് വാലറ്റിലാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്കാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമുക്ക് ഇന്നലെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ ഇതേപോലത്തെ ഒരു പുതിയൊരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ഒരു ഫണ്ട് നമ്മൾ ആ ഒരു വെബ്സൈറ്റിലോട്ടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആണെങ്കിൽ ഒരു സ്റ്റേക്കിംഗ് റിവാർഡ് പോലെ തന്നെ ഒരു റിവാർഡാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കൊണ്ടുമിരിക്കും. അപ്പോൾ നമ്മൾ കുറേ പേര് ഏകദേശം ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ടിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആൾ ഇതേപോലെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അപ്പോൾ ആൾക്ക് ഈ ഒരു ക്രിപ്റ്റോനെ പറ്റി അധികം ഒരു നോളേജ് ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആളും ട്രസ്റ്റ് വാലറ്റൊക്കെ അപ്പോഴാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് തന്നെ. ട്രസ്റ്റ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആൾ ഇതേപോലെ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് വെറുതെ ഇരുന്ന ശേഷം നമുക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആളും പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ ആൾക്ക് വേറെ ആരെങ്കിലും റെക്കമെൻഡും കാര്യങ്ങളൊക്കെ ചെയ്തായിരിക്കും പ്രോഫിറ്റ് കിട്ടും തോന്നിയിട്ട് ആ ഒരു വീഡിയോ ചെയ്തതായിരിക്കും. പക്ഷേ നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ക്രിപ്റ്റോനെ പറ്റി എപ്പോഴും റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിപ്റ്റോയിൽ എന്തെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു സ്കാം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് എല്ലാവരെയും അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡായിരിക്കും. നമ്മൾ ഫസ്റ്റ് ആ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ ഒരിക്കലും ഈ ഒരു ലിങ്കിൽ പോലും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്, കാരണം നമ്മുടെ ഈ ഒരു ട്രസ്റ്റ് വാലറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ള് ഹാക്കാനുള്ള ഒരു പോസിബിലിറ്റീസാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡി ആപ്സ് ബ്രൗസറിലോട്ടേക്ക് പോകാം. ഇവിടെ നമ്മൾ ഒരു ലിങ്ക് നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്കാം വെബ്സൈറ്റാണ്. നിങ്ങൾ ആരും ഈ ഒരു വെബ്സൈറ്റിൽ കയറരുത്. നമുക്ക് സ്മാർട്ട് ചെയിൻ ബിൻബിൻ്റെ അണ്ടറിലാണ് ഈ ഒരു വെബ്സൈറ്റ് വരുന്നത്. നമ്മൾ നേരെ കണക്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു trustoffice.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിലോട്ടേക്കാണ് നമ്മൾ കയറുക. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഒഫീഷ്യൽ ലോഗോയും എല്ലാ കാര്യങ്ങളും ട്രസ്റ്റ് വാലറ്റിൻ്റെ അതേതായിട്ടുള്ള കോപ്പി അടിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് പരിചയമില്ലാത്ത ഒരാളെ പോലും നമുക്ക് തോന്നിയത് ആൾക്കാണെങ്കിലും നമുക്ക് വേറെ ഒരാൾക്കാണെങ്കിലും ട്രസ്റ്റ് വാലറ്റിൻ്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെന്നേ തോന്നുള്ളൂ, കാരണം നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് ഫണ്ട് ഇതിലോട്ടേക്ക് ട്രാൻസ്ഫറോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് നമ്മളൊരു സ്മാർട്ട് കോൺട്രാക്റ്റ് അപ്രൂവ് ചെയ്യുന്നു. അപ്രൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ USDT നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന USDT ഒരു സ്റ്റേക്കിംഗ് റിവാർഡ് പോലെ നമുക്ക് ഡെയിലി കിട്ടുന്നു. അപ്പോൾ ഞാനും ഇത് ചെയ്ത് നോക്കി, നമുക്ക് പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന സ്കാം അവിടെയല്ല നമുക്ക് വരുന്നത്. ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് നമ്മൾ അപ്രൂവ് കൊടുക്കുന്ന സമയത്താണ് എല്ലാ സ്കാമിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. ഇതിലിപ്പോൾ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ജോയിൻ BNB എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് അപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെയാണ് നമുക്ക് വരാൻ പോകുന്ന പണി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ജോയിൻ BNB എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അപ്രൂവിൻ്റെ ബട്ടൺ വരും. നിങ്ങൾ ഈ ഒരു ജോയിൻ BNB ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്, കാരണം നമ്മുടെ അക്കൗണ്ടിൻ്റെ ഫുൾ ആക്സസും ഈ ഒരു ഹാക്കേഴ്സിന് കിട്ടും നിങ്ങൾ ഈ ഒരു അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്ക് നമ്മൾ പറഞ്ഞുതരാം. ഈ ഒരു വെബ്സൈറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ അക്കൗണ്ടിലോട്ടേക്ക് വരാം. അക്കൗണ്ടിൽ എത്ര USDT ബാലൻസ് ഉണ്ട് നമുക്ക് കാണിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, നമ്മൾ സെക്കൻഡറി ആയിട്ടുള്ള ഒരു അക്കൗണ്ടിലാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ USDT കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് USDT BUSD ആയിരിക്കും നമുക്ക് ഹോൾഡ് ചെയ്തിരിക്കേണ്ടത്.
ഓക്കെ, ഞാൻ നമുക്ക് നേരെ നമ്മുടെ ജസ്റ്റ് നമ്മുടെ യു എസ് ഡി ടി ഇവിടെ താഴത്തോട്ടേക്ക് വരുമ്പോൾ നമുക്ക് യു എസ് ഡി ടി ബി പി 20 കാണാൻ പറ്റും. ഈ ഒരു ബി പി 20 നമ്മൾ റിസീവ് ചെയ്തിട്ട് നമ്മൾക്ക് എത്ര ടോക്കണാണോ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് യു എസ് ഡി ടി അത് ഫുള്ള് നമ്മൾ അപ്രൂവ് ചെയ്ത ശേഷം ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് സെക്ഷനിൽ ഫുൾ ഡീറ്റെയിൽസും കാണാൻ പറ്റും. 3 മണിക്കൂറാണ് ഇവർ ആക്ടിവേഷൻ ടൈം പറഞ്ഞിരിക്കുന്നത്. 3 മണിക്കൂർ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 4-ാമത്തെ മണിക്കൂർ തൊട്ടിട്ട് നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് യു എസ് ഡി ടി ആണുള്ളത് അതിനനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും. താഴത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റെഡീം എന്നുള്ളൊരു ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റാണോ കിട്ടിയിരിക്കുന്നത് ആ ഒരു പ്രോഫിറ്റ് ഫുള്ള് ഓൺ ദ സ്പോട്ട് ഒരു ചെറിയൊരു ഫീസും പോലും അവർ പിടിക്കില്ല, ഓൺ ദ സ്പോട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ടേക്ക് ക്രെഡിറ്റ് ആവും. പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്കാമും ഇവിടെ ഫീലാവില്ല. നിങ്ങളിപ്പോൾ പുതിയ ഒരാളാണെങ്കിൽ പറയുന്ന സമയത്ത് നമുക്കിതിൽ വെബ്സൈറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടല്ലോ, നമുക്ക് റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് സേഫ് ആയിട്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ, നമുക്ക് ഒരു പണിയും ചെയ്യണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളുടെ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഈ ഒരു സ്കാമേഴ്സ് അവിടെ അഡ്വാൻറ്റേജ് എടുക്കുന്നത്. അവർക്ക് ആകെ വേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യണം. നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള യു എസ് ഡി ടി എന്നല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ക്രിപ്റ്റോ ആണെന്നുണ്ടെങ്കിലും ആൾക്ക് തോന്നുന്ന ഒരു അക്കൗണ്ടിലോട്ടേക്ക് സുഖമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക്. നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിന് തുച്ഛമായിട്ടുള്ളൊരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ അപ്രൂവ് കൊടുക്കും. നമ്മൾ ഈ ഒരു അക്കൗണ്ടിലോട്ടേക്ക് അപ്രൂവ് കൊടുക്കും. അപ്രൂവ് കൊടുത്ത ശേഷം നമുക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പണിയും കിട്ടും. പക്ഷേ അവർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ചെറിയ ആൾക്കാരെ വെച്ചിട്ട് വലിയ വലിയ ടീംസിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തഡാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 5 USDT ഉണ്ട്, 10 USDT ഉണ്ട്, അവർക്ക് അതൊന്നും വേണ്ടി വരില്ല. ചിലപ്പോൾ ഈ ഒരു 5 USDT 10 USDT കിട്ടി പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും വലിയ വലിയ വെയിൽസിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ 10,000 USDT അല്ലെങ്കിൽ 5,000 USDT ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടീംസ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ എമൗണ്ട് ഫുള്ള് നമ്മുടെ ഈ ഒരു ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ അടിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അവർ 3 ലെവൽ ടീം ഇൻകം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ഫുള്ള് ഈ ഒരു പ്രൊമോഷൻ വേണ്ടി. ഞാനിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇന്നലെ ഒരു 5-6 പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, നമുക്ക് യൂട്യൂബിൽ തന്നെ കുറേ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അടക്കം ഈ ഒരു വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. കാരണം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നല്ല, പക്ഷേ ഒരു 2 weeks അല്ലെങ്കിൽ 1 week മാക്സിമം പോവും. പോയി കഴിഞ്ഞിട്ട് ഈ ഒരു അക്കൗണ്ട് ഫുള്ള് ഹാക്കാവും. ഞാൻ പറയാം, നിങ്ങൾക്ക് അക്കൗണ്ട് ഹാക്കാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരു 1-2 weeks കഴിഞ്ഞാൽ 100% അല്ല 200% നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കാവും. നമ്മൾ ഈ ഒരു ജോയിൻ BNB കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഫുൾ ആക്സസ്സാണ് നമ്മൾ ഈ ഒരു ഹാക്കേഴ്സിന് കൊടുക്കുന്നത്. പിന്നെ അവരുടെ അക്കൗണ്ടായി, നമ്മുടെ അക്കൗണ്ട് പോയിട്ട് അവരുടെ അക്കൗണ്ടായി മാറിയിരിക്കുകയാണ്. പിന്നെ അവർക്ക് തോന്നുന്ന പോലെ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഫണ്ട്സ് ഫുൾ അവർ ട്രാൻസ്ഫർ ചെയ്തെടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിങ്ങൾ ഇടവരുത്താതിരിക്കുക. നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് എന്നാലും ചോദിച്ചു, അവരെ കൊണ്ടൊക്കെ ഞാൻ ചെക്ക് ചെയ്ത ശേഷം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനലൈസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ഏൺ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നല്ല നല്ല വെബ്സൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എക്സൽമാറ്റിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. എക്സൽമാറ്റിക്കിൻ്റെ പ്രോഫിറ്റ് നമ്മളിപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ആകെ ഡെപ്പോസിറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 20 MATIC നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത്. നമുക്ക് ഇപ്പോൾ തന്നെ 28 MATIC പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഏകദേശം 1.8 MATIC ഉണ്ട്. ജസ്റ്റ് ക്ലെയിം ഡൈവേർജൻ്റ് കൊടുക്കുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്ത് നമ്മൾ നേരെ ബാക്കിലോട്ടേക്ക് വരിക. നമ്മുടെ വാലറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാൻ പറ്റും, ഓൺ ദ സ്പോട്ടിൽ തന്നെ ആ ഒരു 0.83 MATIC നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് അവർക്ക് കിട്ടാതെ അവർ നമുക്കൊരു പ്രോഫിറ്റ് തരാനുള്ള ചാൻസ് നല്ല കുറവാണ്. ജെന്വിൻ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഇറങ്ങുന്നില്ല എന്നല്ല, ജെന്വിൻ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അത് കണ്ടുപിടിച്ച് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം, ടോട്ടൽ പേയ്ഡ് 29.7, അപ്പോഴേ 28 ആയിരുന്നു, ഇപ്പോൾ നമുക്ക് 29 MATIC ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വെബ്സൈറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മന്ത് ആയിട്ട് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് എല്ലാവർക്കും പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വെബ്സൈറ്റ്സിൽ മാക്സിമം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു BNB ചെറിയ ലിങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നില്ല. കാരണം 100% അല്ലെങ്കിൽ 200% സ്കാം ആണെന്ന് കൺഫേം ആയിട്ടും എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു വെബ്സൈറ്റിൽ ട്രൈ ചെയ്തത് അഥവാ നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാലും ജോയിൻ BNB കൊടുത്ത് നിങ്ങൾ അപ്രൂവ് കൊടുക്കരുത് എന്ന് മാത്രമേ നമുക്കിവിടെ പറയാനുള്ളൂ. അഥവാ നിങ്ങളിത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അവരും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മാക്സിമം നിങ്ങളുടെ ഫണ്ടും കാര്യങ്ങളെല്ലാം വേറെ ഒരു അക്കൗണ്ടിലോട്ടേക്ക് മാറ്റാൻ വേണ്ടി പറയാം. കാരണം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഈ ഒരു അക്കൗണ്ട്സ് ഹാക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് നമുക്കിപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഫുൾ ആക്സസ്സും അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ചൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് തരണം തോന്നി. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ആരും ഈ ഒരു സ്കാമിൽ പെടാതെ നോക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ നേരെ, ഗുഡ് ബൈ.